the only one. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സോൾ കെമീസ്. അപ്പം ഈ ഒരു വീഡിയോ കൂടി നമ്മൾ നോക്കാനായിട്ട് വന്നേ, നിങ്ങളെല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് ഈശോ. വേറൊന്നുമല്ല, നമ്മുടെ ഗിഫ്റ്റ് സ്റ്റോറി 50% ഓഫ് വരുമോ ഇല്ലയോ എന്നാണ് ഈശോ അപ്പം പറയാനായിട്ട് വന്നേ. ഏശോ ഫസ്റ്റിൽ തന്നെ പറയട്ടെ, ഗിഫ്റ്റ് സ്റ്റോറി 50% ഓഫ് വരുന്നുണ്ട് ഏശോ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്നലെ എൻ്റെ അടുത്ത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു, അതായത് ഗിഫ്റ്റ് സ്റ്റോറി 50% ഓഫ് വരുമോ ഇല്ലയോ, അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഏശോ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാവരും സെർച്ച് ചെയ്ത് കുറേ അതിനെപ്പറ്റി പഠിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് വിചാരിച്ചു പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഗൈസ്, വീഡിയോയിലേക്ക് വന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക, എന്നിട്ട് ആ ബെൽ ബട്ടനും കൂടി നോളജ് ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോൾ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ആ സമയം തന്നെ കിട്ടത്തുള്ളൂ ഗൈസ്. അപ്പം വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഗൈസ്. അപ്പം പറഞ്ഞതിന് ഒട്ട് ലാഗ് അടുപ്പിക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. ഈ വർഷം അവസാനം എപ്പോഴാണ് ഗിഫ്റ്റ് സ്റ്റോർ നമ്മുടെ ഗെയിമിനകത്തോട്ട് വന്നതെന്ന് ചോദിച്ചാൽ ഏപ്രിലായിരുന്നു അവസാനമായിട്ട് വന്നത്. പിന്നീട് ഇതുവരെയായിട്ടും ഗിഫ്റ്റ് സ്റ്റോർ ഗെയിമിനകത്ത് വന്നിട്ടില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇൻ്റർവെല് നോക്കുക, ഫെബ്രുവരി കഴിഞ്ഞിട്ട് മാർച്ച് വന്നിട്ടില്ല, പിന്നെ ഏപ്രിലാണ് വന്നിട്ടുള്ളത് ഗൈസ്. അപ്പം അങ്ങനെയാണ് ഓരോ മാസവും കൂടിക്കൂടിയാണ് നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് സ്റ്റോർ ഗെയിമിനകത്തോട്ട് വരുന്നത് ഗൈസ്. അപ്പം ഫെബ്രുവരി കഴിഞ്ഞു, പിന്നെ മാർച്ച് വന്നിട്ടില്ല, പിന്നെ ഏപ്രിലാണ് വന്നിട്ടുള്ളത്. ഏപ്രിലായിരുന്നു അവസാനം വന്നത്, പിന്നെ ഇതുവരെയായിട്ട് നമ്മുടെ ഗെയിമിനകത്ത് ഗിഫ്റ്റ് സ്റ്റോർ വന്നിട്ടില്ല ഗൈസ്. അപ്പം കഴിഞ്ഞ മാസം വരുമെന്ന് കുറേ യൂട്യൂബേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നു ഗൈസ്. അപ്പം കഴിഞ്ഞ മാസം എന്താ വരാത്തതെന്ന് ചോദിച്ചാൽ മണി ഈസ്റ്റിൻ്റെ കുറേ അധികം ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഗെയിമിനകത്ത് കിടന്ന് റണ്ണിങ് ആയിരുന്നു ഗൈസ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ മാസം ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാത്തത്. പക്ഷേ ഈ മാസം നിങ്ങൾ നോക്കുക, ഈ മാസം ഫുള്ള് ഇവൻറ്റ്സ് ആണ് ഗൈസ്. അപ്പം ഈ ഒരു മന്ത് ഫുള്ള് ഇവൻറ്റാണ്. എന്താണെന്ന് ചോദിച്ചാൽ ബുയ ഇവൻ്റെ ഇവൻറ്റ് ഉണ്ട്, പിന്നെ ഈ മാസം അവസാനം വരെ ഹാലോവിൻ്റെ ഇവൻറ്റ്സ് ഉണ്ട് ഗൈസ്. അപ്പം ഹാലോവിൻ്റെ ഇവൻറ്റ്സ് ഒക്ടോബർ 31 വരെയാണ് ഇപ്പം റൺ ചെയ്യുന്നത് ഗൈസ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അവസാനം വരെയായിട്ടും ഓരോ ഇവൻറ്റ്സ് ഉണ്ട്. സോ ഗൈസ്, ഈ എല്ലാ ഇവൻറ്റ്സിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് ഡിസ്കൗണ്ട് ഇവൻറ്റ് ഗെയിമിനകത്തോട് കൊണ്ടുവരുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾ നോക്കുക, അതായത് ലക്കി വീല്, ഫേഡഡ് വീല്, പിന്നെ ഡയമണ്ട് ജീൻ, ഈ എല്ലാ ഇവൻറ്റ്സ് എല്ലാം നമ്മുടെ ഗെയിമിനകത്ത് ഡിസ്കൗണ്ട് ഇവൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരിക്കലും 50% ഓഫ് ഡിസ്കൗണ്ട് വരത്തില്ല ഗൈസ്. അപ്പം 100% അത് ഉറപ്പാണ് ഗൈസ്. അപ്പം കഴിഞ്ഞ മാസം നമുക്ക് 50% ഓഫ് ഗെയിമിനകത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് മണി ഈസ്റ്റിൻ്റെ കുറേ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ വന്നിരുന്നു ഗൈസ്. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം വന്നിരുന്നില്ല, ഈ മാസം ഫുള്ള് ഇവൻറ്റ്സ് ആണ് ഗൈസ്. അപ്പം ഇനി എന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അടുത്ത മാസം വരാനായിട്ട് നല്ല രീതിക്ക് ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പം കൺഫേംഡ് ആയിട്ട് തന്നെ പറയാം നമുക്ക്, അടുത്ത മാസം മിക്കവാറും നല്ല രീതിക്ക് ചാൻസ് ഉണ്ട് വരാൻ. ഏകദേശം 80% ചാൻസ് ഉണ്ട് നമുക്ക് 50% ഓഫ് നമ്മുടെ ഗെയിമിനകത്ത് വരാൻ ഗൈസ്. അപ്പം ഇതിനെപ്പറ്റി ലീക്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല, ലീക്സോ അല്ലെങ്കിൽ കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യവും നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് 50% ഓഫ് ഗിഫ്റ്റ് സ്റ്റോറി വരുന്നതിനെ പറ്റി അങ്ങനെ ആരും കൺഫേംഡ് ആയിട്ടല്ല ലീക്സ് പറയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതങ്ങനെ സീക്രട്ട് ആയിട്ട് കൊണ്ടുവരുന്നതാണ് ഗൈസ്. അപ്പം പെട്ടെന്ന് നമ്മുടെ ഗെയിമിനകത്തോട്ട് അപ്രതീക്ഷിതമായിട്ട് തന്നെ വരുന്ന ഒരു ഇവൻ്റ് ആണ് നമ്മുടെ 50% ഓഫ് സ്റ്റോറിൽ. സോ ഗൈസ്, നമുക്ക് സാധാ ഇവൻറ്റ്സിൻ്റെ ലീക്ക് കിട്ടുന്ന പോലെ അല്ല ഈ ഒരു 50% ഓഫ് എന്ന് പറഞ്ഞാൽ. അത് സഡനായിട്ട് നമ്മുടെ ഗെയിമിനകത്ത് കൊണ്ടുവരുന്ന ഒരു ഐറ്റമാണ് ഈ 50% ഓഫ്. അല്ലെങ്കിൽ നമുക്ക് തലേന്ന് രാത്രി ചിലപ്പോൾ ഇങ്ങനത്തെ ലീക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അതായത് പിറ്റേ ദിവസം വരുന്ന ഇവൻറ്റ്സിനെ പറ്റി ലീക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഗെസ് ചെയ്യാൻ മാത്രമേ ഇപ്പം പറ്റത്തുള്ളൂ ഗൈസ്. അപ്പം ഏകദേശം 80% ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവൻറ്റ്സ് എല്ലാം ഫുള്ളി എന്തുവാ നിറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഗെയിമിനകത്ത് ഇപ്പം വരാത്തത് ഗൈസ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, അതായത് കുറേ ആൾക്കാർ ഇങ്ങനെ ഗസ്റ്റ് അക്കൗണ്ട് മാത്രമല്ല കുറേ അക്കൗണ്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗിഫ്റ്റ് സ്റ്റോർ വരുന്ന സമയത്ത് അങ്ങോട്ട് സെൻഡ് ചെയ്യാൻ, ഗിഫ്റ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അധികം റവന്യൂ കാര്യങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്, ഗെയിമിനേക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇടവിട്ടിടവിട്ട് ഓരോ മാസം ഇടവിട്ടിടവിട്ട് ഇപ്പോൾ അവർ കൊണ്ടുവരത്തില്ല. അതുകൊണ്ട് തന്നെ കുറേ മാസം കഴിയുമ്പോഴായിരിക്കും ഈ ഒരു ഗിഫ്റ്റ് സ്റ്റോർ നമ്മുടെ ഗെയിമിനകത്ത് വരുന്നത്. സോ ഗൈസ്, നിങ്ങൾക്കറിയാം ഇപ്പം കേക്ക് ആയിട്ട് നമ്മുടെ ഗെയിമിനകത്ത് വന്നിട്ടുണ്ട്, സ്റ്റോറിനകത്തും വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വാല്യൂ പോവാതെ തന്നെ ആയിരിക്കും ഈ ഒരു അടുത്തായിട്ട് 50% ഓഫ് ഗെയിമിനകത്ത് വരുന്നത് ഗൈസ്. അപ്പം ഇവരുടെ ഒരു മോഡ് ഓഫ് പ്ലാൻ ഞാൻ പറഞ്ഞുതരാം, അതായത് കേക്ക് ആയിട്ട് മിക്കവാറും നമുക്ക് സ്റ്റോറി കിട്ടത്തില്ല ഗൈസ്. അപ്പം സ്റ്റോറി കിട്ടാതെ തന്നെ ചിലപ്പം അലോക്കിനെ ചിലപ്പം ഗിഫ്റ്റ് സ്റ്റോറി വരാനായിട്ട് ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പം അലോക്കിനെ എന്തായാലും ഗിഫ്റ്റ് സ്റ്റോറി വരും, വരുവാണെങ്കിൽ എന്തായാലും അലോക്കിനെ വരും ഗൈസ്. അപ്പം കേക്ക് ആയിട്ട് മിക്കവാറും അവർ ഒഴിവാക്കാൻ നോക്കും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വാല്യൂ പോവാതെ തന്നെ അത് മാക്സിമം അവിടെ പിടിച്ചു നിർത്താനായിട്ട് അവർ മാക്സിമം ശ്രമിക്കും. ദെൻ ഗൈസ്, നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് എല്ലാ ഐറ്റവും 50% ഓഫ് ഒറ്റയടിക്ക് കിട്ടത്തില്ല ഗൈസ്. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് അവർ തിരിച്ചായിരിക്കും അവർ 50% ഓഫ് ഗെയിമിനകത്തോട്ട് കൊണ്ടുവരുന്നത് ഗൈസ്. അപ്പം അതെന്തായാലും കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ് ഗൈസ്. അപ്പം പണ്ടായിരുന്നു ഇങ്ങനെ ഒറ്റയടിക്ക് എല്ലാ ഐറ്റവും 50% ഓഫ് വരുന്നത് ഗൈസ്. അപ്പം ഇപ്പോഴങ്ങനല്ല, ഇപ്പം ഓരോ ഐറ്റം തിരിച്ചാണ് ഇവർ 50% ഓഫിന് കൊണ്ടുവരുന്നത്. എന്തായാലും അതൊന്ന് അറിഞ്ഞു വെക്കുക.
ദെൻ ഗൈസ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗരീനയുടെ പോളിസി ഇപ്പം മാറ്റിയിട്ടുണ്ട്. അതായത് ഒരു അക്കൗണ്ടിൽ നിന്ന് ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു അക്കൗണ്ടിൻ്റെ ലെവൽ എന്തായാലും 20 ആയിരിക്കണം ഗൈസ്. അപ്പം പോളിസി എന്തായാലും മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പം നിങ്ങൾ ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ അക്കൗണ്ട് മാക്സിമം നിങ്ങളുടെ ലെവൽ ചൊണ്ടയാക്കാൻ ശ്രമിക്കുക ഗൈസ്. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, അന്നേരം നിങ്ങൾ 20 ആക്കണമെന്ന് വിചാരിച്ചാൽ പറ്റുന്ന കാര്യമല്ല ഗൈസ്. അപ്പം നിങ്ങൾ മാക്സിമം 20 ആക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോഴേ ഒന്ന് കളിച്ച് തുടങ്ങിക്കോളൂ. നിങ്ങളുടെ ഗസ്റ്റ് അക്കൗണ്ട് ആയാലും മറ്റേതെങ്കിലും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ആണെങ്കിലും നിങ്ങൾ ഇപ്പോഴേ കളിച്ച് തുടങ്ങിക്കോളുക ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ എൻ്റെ പേര് സമയമായി, വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടുകാരിലേക്ക് മാക്സിമം ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് ചാനലിന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം ഇതുവരെ നമ്മുടെ ചാനലിൽ സബ് ചെയ്യാനുള്ള മച്ചന്മാരുണ്ടെങ്കിൽ മച്ചന്മാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. എന്നിട്ട് ആ വെൽ ബട്ടനും കൂടി ഒന്ന് ഓളോ ചെയ്ത് വെക്കുക ഗൈസ്. അപ്പം അടുത്ത വീഡിയോ കൂടി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സോൾ ഗെയിമേഴ്സ് സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.